ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഏറെ പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഇത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചതെല്ലാം തന്നെ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ശരിവയ്ക്കുകയാണോ? തീർച്ചയായും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ 11-ാം ദിവസം ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഇനിയും ജയിലിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നത്. അതായത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ, അതായത് പ്രാഥമികമായി പ്രോസിക്യൂഷൻ നടത്തിയ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ ജാമ്യ ഹർജി തള്ളിയത്. പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചത് ഈ കേസിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടക്കുന്നത് മാത്രമേ ഉള്ളൂ, അറസ്റ്റ് കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ സഭയിൽ വലിയ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം അനുവദിക്കുന്നത് കേസ് അട്ടിമറിക്കാൻ സഹായകമാകുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി അദ്ദേഹം നൽകിയ ജാമ്യഹർജി തള്ളി. ഇന്ന് രാവിലെ ഈ ജാമ്യഹർജിയിൽ വിധി പറയുന്നതിന് തൊട്ട് മുൻപ് പോലീസ് സീൽഡ് കവറിൽ ഒരു കോടതിക്ക് മുമ്പാകെ ഒരു രേഖ സമർപ്പിച്ചിരുന്നു. ഈ സീൽഡ് കവർ കൂടി പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. അതായത് 11-ാം ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഏതായാലും ആഗ്രഹം നടക്കില്ല. കാരണം കൂടുതൽ ദിവസം അദ്ദേഹത്തിന് വീണ്ടും ജയിലിലേക്ക് കിടക്കേണ്ടി വരും. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള വഴികൾ എന്നുള്ളത്, ഇനി ഈ വിധി പുനഃപരിശോധിക്കാൻ അദ്ദേഹത്തിന് റിവ്യൂ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ മറ്റ് മേൽക്കോടതികളെ സമീപിക്കാം. പക്ഷേ ബിഷപ്പുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇന്ന് ഹർജി ഏതെങ്കിലും കാരണവശാൽ തള്ളുകയാണെങ്കിൽ തങ്ങൾ വീണ്ടും ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകും, ഒപ്പം ഡിവിഷൻ ബെഞ്ചിനെ ഉൾപ്പെടെ സമീപിക്കാനുള്ള നീക്കവും വരും ദിവസം നടത്തും. ഈ കാര്യങ്ങൾ കോടതിയെ കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ വിധി അല്പസമയം മുമ്പ് വന്നത് മാത്രമേ ഉള്ളൂ. അനൂപ്, ഷിജു, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ. ഏറെ സ്വാധീനശേഷിയുള്ള വ്യക്തിയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങളെല്ലാം തന്നെ വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതും. ഇതെല്ലാം തന്നെയാണ് ഈ സംഭവവികാസങ്ങളും ഈ സമയം ബിഷപ്പിന് തിരിച്ചടിയാവുകയായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ കേസിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപും പിൻപുമായി കേസ് അട്ടിമറിക്കാനുള്ള വിവിധ ശ്രമങ്ങൾ നടന്നുവെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ DGP ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 കേസുകൾ ബിഷപ്പിനെതിരെ രജിസ്റ്റർ ചെയ്ത് ബിഷപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടങ്ങി. അതിലൊന്ന്, ഈ കന്യാസ്ത്രീയെ പലതരത്തിൽ വിവിധ ആളുകൾ പരാതിക്കാരിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നു. ആദ്യഘട്ടത്തിൽ കന്യാസ്ത്രീക്ക് അനുകൂലമായി മൊഴി കൊടുത്ത പുരോഹിതൻ ഈ കേസിൽ മൊഴി മാറ്റിയത് ഇതിൻ്റെ ഭാഗമാണെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. മറ്റൊന്ന്, പരാതിക്കാരിയായ കന്യാസ്ത്രീയെ പലതരത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അവർക്കെതിരെ അവരുടെ മോശം പശ്ചാത്തലമാണെന്ന് അഞ്ജുരാജ് ഹൈക്കോടതിയിൽ നിന്നും ചേരുകയാണ്. അഞ്ജുരാജ്, ഷിജു നൽകുന്ന വിവരം, ഇന്ന് പ്രോസിക്യൂഷൻ സീൽ വെച്ച കവറിൽ ഒരു രേഖ കൈമാറി എന്നുള്ളതാണ്. ഇതിനുശേഷമാണ് നിർണായക തീരുമാനവും സിംഗിൾ ബെഞ്ച് കൈക്കൊണ്ടത്. എന്തായിരുന്നു ആ വിവരങ്ങൾ, നമുക്ക് ലഭ്യമാണോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുദ്രവെച്ച പോലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി, ഒപ്പം തന്നെ കേസ് ഡയറി തുടങ്ങിയ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പ്രധാനമായും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യാപേക്ഷ ഹൈക്കോടതി നിഷേധിച്ചത്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ബിഷപ്പ് സമൂഹത്തിൽ ഉന്നതം വഹിക്കുന്ന ആളാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് നേരത്തെ തന്നെ കേസുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്. പ്രധാനമായും മറ്റ് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അന്വേഷണം, അതിന്റെ ആദ്യഘട്ടത്തിലാണ് അന്വേഷണം. ഇനിയും പ്രധാനപ്പെട്ട കടമ്പകൾ, നാഴികക്കല്ലുകൾ പിന്നിടാനുണ്ട് തുടങ്ങിയ വാദങ്ങളും കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് സാക്ഷികൾ സ്വാധീനിക്കപ്പെടാൻ ഇടയുണ്ട്. കന്യാസ്ത്രീകളുടെ, അതായത് കുറവിലങ്ങാട് മഠത്തിലെ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 5 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 7 പേരുടെ 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്താനുണ്ട്. ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ അവർക്ക് സ്വതന്ത്ര അന്വേഷണത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാതിരിക്കുന്നതാണ് നല്ലത് തുടങ്ങിയ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യഹർജി കോടതി തള്ളിയിരിക്കുന്നത്, സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. അഞ്ജുരാജ്, ഇനി ബിഷപ്പിന്റെ അഭിഭാഷകന്റെ നീക്കങ്ങൾ വ്യക്തമാണോ?
സുപ്രീം കോടതിയിലേക്ക് പോവുകയാണോ അതോ റിവ്യൂ ഹർജിയുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ബിഷപ്പിന്റെ അഭിഭാഷകൻ പോവുകയാണോ? ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിഷപ്പ് പാങ്കമുളക്കലിന്റെ അഭിഭാഷകൻ ഇനി അവശേഷിക്കുന്ന അനൂപ് സൂചിപ്പിച്ചത് പോലെ റിവ്യൂ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ആദ്യത്തെ വഴി തന്നെയായിരിക്കും പ്രധാനമായും ബിഷപ്പിന്റെ അഭിഭാഷകൻ തെരഞ്ഞെടുക്കുക. കാരണം റിവ്യൂ ഹർജിയുമായി ഈ അന്വേഷണം കുറച്ച് കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് മൈപേപ്പർ രേഖപ്പെടുത്തിയതിനു ശേഷം സ്വാഭാവികമായും റിവ്യൂ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന്റെ സൂചനകളാണ് ബിഷപ്പിന്റെ അഭിഭാഷകന് നൽകുന്നത്. അനുപ അഞ്ജുരാജ് തുടരുക. ഇപ്പോൾ സേവ് അവർ സിസ്റ്റേഴ്സ് സമരസമിതിയുടെ നേതാവ് ഫാദർ അഗസ്റ്റിൻ വെട്ടോളി ചേരുകയാണ്. ഫാദർ അഗസ്റ്റിൻ വെട്ടോളി, ബിഷപ്പിൻ്റെ ഈ അപേക്ഷ അറസ്റ്റിന് മുൻപേ വന്നതാണ്, അതുകൊണ്ട് തന്നെ പ്രധാനമായും ബിഷപ്പിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് ഈ അപേക്ഷ നിലകൾക്ക് അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. എന്നാൽ ഇതിനൊന്നും തന്നെ ഒരു സാധുതയുമില്ലെന്ന് കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള വാർത്ത 2 മിനിറ്റ് മുമ്പാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് ഞങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു ദിവസമായിരുന്നു. ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ചെറിയ അഭിഭാഷകന്റെ ഇത് കേട്ടിരുന്നു. അപ്പോ ഉത്കണ്ഠാകുലരായിരുന്നു ഞങ്ങൾ. പക്ഷേ കോടതി എരയോടൊപ്പമാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള വാർത്ത. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. എത്ര വലിയവനാണെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, ആത്മീയതയുടെ പരിവേഷമുണ്ടെങ്കിലും, ബിഷപ്പാണെങ്കിലും, ഇത് തെറ്റ് ചെയ്തവൻ കുറ്റക്കാരനാണ് എങ്കിൽ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. ഒരു സ്വാധീനത്തിനും കോടതിയോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും വഴങ്ങില്ല എന്നുള്ള ഒരു സൂചന നൽകുന്നു. ഇതൊരു ജനാധിപത്യത്തിന്റെ വിജയമാണ്, ജനങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു സമരം അത് വിജയിക്കുന്നു എന്ന് കേൾക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ഈ ജനാധിപത്യ വ്യവസ്ഥയിലും നിയമവാഴ്ചയിലും ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്നതാണ് ഈ വിധി, ഈ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ നിലപാട്. ഈ നിയമവാഴ്ചയിലും ജനാധിപത്യ ക്രമത്തിലും കൂടുതൽ വിശ്വാസം ജനങ്ങൾക്ക് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.